കോവിഡ് 19 പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ കഴിയുന്ന ജനങ്ങളോട് ഞായറാഴ്ച വൈകുന്നേരം 9 മണിക്ക് 9 മിനിറ്റ് നേരം ഒരു വിളക്ക് പ്രകാശിപ്പിക്കാനായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. എല്ലാവരും നെഞ്ചിലേറ്റിയ ആഹ്വാനം. ഞായറാഴ്ച രാത്രി 9 മണിക്ക് രാജ്യത്ത് ഒന്നടങ്കം എല്ലാ ആൾക്കാരും ജാതി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും വിളക്ക് തെളിയിച്ചു. ഒട്ടനവധി സിനിമ നടന്മാരും അതുപോലെ തന്നെ വ്യവസായ പ്രമുഖരും ഒക്കെ ഇതിൽ പങ്കാളികളായി. ഈ വിളക്ക് കൊടുത്തതിന് തൊട്ട് മുന്നായി മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്കിൽ പേരിൽ കൂടി ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. എല്ലാവരും രാജ്യനേതാക്കൾക്കായി കൊറോണയ്ക്കെതിരെ പോരാടുന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉൾക്കൊള്ളണമെന്നും വിളക്ക് തെളിയിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മമ്മൂട്ടിക്ക് ഫേസ്ബുക്കിൽ കൂടി തന്നെ നന്ദി അറിയിച്ചിരിക്കുകയാണ്. ഐക്യദ്വീപത്തിനുള്ള തൻ്റെ ആഹ്വാനത്തിന് പിന്തുണ അറിയിച്ച മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യദ്വീപത്തിന് തൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടെന്നും എല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇന്നലെ പുറത്തുവിട്ട വീഡിയോയിൽ മമ്മൂട്ടി അഭിപ്രായപ്പെട്ടിരുന്നു. മമ്മൂട്ടിയുടെ വീഡിയോ റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് മോദി നന്ദി അറിയിച്ചിരിക്കുന്നത്. നന്ദി മമ്മൂട്ടി. കോവിഡ് 19 പോരാട്ടത്തിൽ നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്നത് നിങ്ങളുടേതുപോലുള്ള സാഹോദര്യവും ഐക്യത്തിന് വേണ്ടിയുള്ള ഹൃദയം തുടർന്ന അഭ്യർത്ഥനയുമാണ്, മോദി ട്വിറ്ററിൽ കുറിച്ചു. 9 PM 9 മിനിറ്റ് എന്ന ഹാഷ്ടാഗ് പ്രധാനമന്ത്രി ഒപ്പം ചേർത്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു. കോവിഡ് എന്ന മഹാവിപത്തിനെതിരെ നമ്മുടെ നാട് ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ എല്ലാ കഷ്ടനഷ്ടങ്ങളും സഹിച്ച് പോരാടുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം 4 April 5 രാത്രി 9 മണി മുതൽ 9 മിനിറ്റ് നേരം എല്ലാവരും അവരവരുടെ വീടുകളിൽ തെളിയിക്കുന്ന ഐക്യദ്വീപത്തിന് എൻ്റെ എല്ലാ പിന്തുണയും എൻ്റെ എല്ലാ ആശംസകളും. ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായ ഈ മഹാസംരംഭത്തിന് എല്ലാവരും പങ്കാളികളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു മമ്മൂട്ടിയുടെ വീഡിയോ സന്ദേശം. അതേസമയം ഐക്യദ്വീപത്തിന് പിന്തുണയുമായി എത്തിയ പല മേഖലകളിലെ പ്രമുഖർക്ക് ട്വിറ്ററിൽ മോദി നന്ദി അറിയിച്ചിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയി, ബാബ രാംദേവ്, ദാബു രത്നാനി, രോഹിത് ശർമ്മ, കെ എൽ രാഹുൽ, YS ജഗൻമോഹൻ റെഡ്ഡി, രാം ചരൺ എന്നിവർക്കൊക്കെ മോദി നന്ദി അറിയിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌണിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജനങ്ങൾക്കും സംസ്ഥാന ഗവൺമെൻറ് സൗജന്യമായി റേഷനരി വാഗ്ദാനം ചെയ്തിരുന്നു. എല്ലാ റേഷൻ കടകളിലും ഇപ്പോൾ അത് വിതരണം ചെയ്തു തുടങ്ങി. എല്ലാ റേഷൻ കടകളിലും ഇപ്പോൾ റേഷൻ സൗജന്യ റേഷൻ വാങ്ങാനുള്ള ഒരു തിരക്കാണ്. ഇപ്പോഴത്തെ സൗജന്യ റേഷൻ വാങ്ങിക്കൊണ്ട് താരമായിരിക്കുന്നത് നമ്മുടെ സ്വന്തം മണിമുള്ള രാജുവാണ്. ജീവിതത്തിൽ ആദ്യമായി സൗജന്യ റേഷൻ വാങ്ങിയതിൻ്റെ അനുഭവം പങ്കുവച്ച് നടൻ മണിമുള്ള രാജു. ലോക്ക്ഡൌൺ കാരണമുള്ള വീട്ടിലിരിപ്പിനിടെയാണ് സർക്കാരിൻ്റെ സൗജന്യ റേഷൻ വിതരണം ആരംഭിച്ചത്. ഭാര്യയുടെ പേരുള്ള വെള്ളക്കാടിലെ നമ്പറിൻ്റെ അവസാനം 1 ആയതിനാൽ ആദ്യ ദിവസം തന്നെ റേഷൻ വാങ്ങാൻ പോയെന്ന് മണിമുള്ള രാജു പറയുന്നു. തിരുവനന്തപുരം ജവഹർ നഗറിലുള്ള റേഷൻ കടയിലേക്ക് നടന്നു പോകുമ്പോൾ എതിരെ വന്നയാൾ എവിടേക്കാണെന്ന് ചോദിച്ചു. റേഷൻ വാങ്ങാനെന്ന് പറഞ്ഞപ്പോൾ സാറിനൊക്കെ നാണമില്ലേ റേഷനരി വാങ്ങാനെന്ന് പ്രതികരണം. എനിക്കൊരു നാണക്കേടുമില്ല, ഇതൊക്കെ നാണക്കേടാണെങ്കിൽ ഈ നാണക്കേടിലൂടെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്ന് പറഞ്ഞ് മകനെയും കൂട്ടി വേഗം നടന്നു, മണിമുള്ള രാജു പറയുന്നു. ഒരു പൈസ പോലും കൊടുക്കാതെ റേഷൻ കടയിൽ നിന്ന് 10 കിലോ പുഴുക്കലരയും 5 കിലോ ചമ്പാവരയും വാങ്ങിയെന്നും വീട്ടിലെത്തി ചോറ് വെച്ചപ്പോൾ നല്ല രുചിയായിരുന്നുവെന്നും മണിമുള്ള രാജു പറയുന്നു. റേഷനരി മോശമെന്ന് ചിലരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടാണ് അരി വാങ്ങാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. കുട്ടിക്കാലത്ത് കഴിക്കുന്ന പ്ലേറ്റിൽ നിന്ന് ഒരു വറ്റ് താഴെ വീണാൽ അച്ഛൻ നന്നായി വഴക്ക് പറയും. ആ ചോറ് പറുക്കിയെടുപ്പിച്ച് കഴിപ്പിക്കും. 5 മക്കളുള്ള കുടുംബത്തിൽ റേഷനരിയായിരുന്നു പ്രധാന ആഹാരവും ആശ്രയവും, മണിമുള്ള രാജു പറയുന്നു. അതിനിടെ ജോർദാറിൽ ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ കുടുങ്ങിപ്പോയ ബ്ലസ്സിയും പൃഥ്വിരാജുമൊക്കെ സുരക്ഷിതരാണെന്ന് പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ പ്രതികരിച്ചു. ഒരു പ്രത്യേക വിമാനം തയ്യാറാക്കിയും മകനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനോട് യോജിപ്പില്ലെന്നും അതൊരു തെറ്റായ സന്ദേശം നൽകുമെന്നും ഒക്കെയാണ് അവരിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പ്രത്യേകമായി ചെയ്യുന്നതിലും എനിക്ക് സന്തോഷം. അവർ അവിടെ സന്തോഷമായി ഇരിക്കുന്നതാണ്. ഈ പറയുന്ന സമയത്തിനുള്ളിൽ വിസ കാലാവധി കഴിഞ്ഞാലുടൻ തുടർ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് അവരുടെ മുഖ്യ ആവശ്യം, മല്ലിക സുകുമാരൻ പറയുന്നു. നിലവിൽ പ്രത്യേകം സംഘവും സുരക്ഷിതരാണെന്നും ഭക്ഷണത്തിനോ താമസത്തിനോ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലെന്നും അവർ പറയുന്നു. വിസ കാലാവധി തീരുന്നതാണ് പ്രശ്നം. ഈ ഘട്ടത്തിൽ സർക്കാർ ഉൾപ്പെടെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ നേരിട്ട് വിളിച്ചിരുന്നു. ഭക്ഷണത്തിനോ താമസത്തിനോ വിസ സംബന്ധമായോ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും അതിനുള്ള നടപടി സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു, മല്ലിക സുകുമാരൻ പറയുന്നു. കോവിഡ് 19 സാഹചര്യത്തിൽ ആഗോളതലത്തിൽ തന്നെ ലോക്ക്ഡൌണിൽ നിലനിൽക്കുന്നതിനിടെ നിലവിലെ സാഹചര്യത്തിൽ ചിത്രീകരണം തുടരാനാകില്ലെന്ന് അവിടുത്തെ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. April 8 ഇവരുടെ വിസ കാലാവധി അവസാനിക്കും. അതിനാൽ തിരികെ എത്തിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സിനിമാ സംഘവും ഫിലിം ചേമ്പറും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ നിലവിലെ സവിശേഷ സാഹചര്യത്തിൽ അന്തർദേശീയ വിമാന സർവീസുകളെല്ലാം നിർത്തിയിരിക്കെ സിനിമാ സംഘത്തെ ഉടൻ തിരികെ എത്തിക്കുക പ്രായോഗികമല്ലെന്നും അതേസമയം വിസ കാലാവധി നീട്ടിക്കൊടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അറിയിച്ചതായും മന്ത്രി AK ബാലൻ മുമ്പ് വ്യക്തമാക്കിയിരുന്നു.